ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോയുടെ എല്ലാ കുഞ്ഞുമക്കൾക്കും സുഖമല്ലേ സന്തോഷമല്ലേ നമുക്കിന്ന് നമ്മുടെ പതിമൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ വിവാഹം എന്ന കൂതാശിയുടെ ബാക്കി ഭാഗം പഠിക്കണ്ടേ പഠിക്കണം അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ കഴിഞ്ഞ ഞായറാഴ്ച ടീച്ചർ രണ്ട് ആക്ടിവിറ്റി തന്നായിരുന്നല്ലോ ഒന്നാമത്തെ ആക്ടിവിറ്റിയുടെ ആൻസേഴ്സ് ഒത്തിരി പേര് ടീച്ചറിന് കമൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ആക്ടിവിറ്റിയോ പപ്പയുടെയും അമ്മയുടെയും വിവാഹ ആഘോഷങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിച്ചായിരുന്നോ എങ്ങനെയൊക്കെയായിരുന്നു അവരുടെ വിവാഹ ആഘോഷങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു ചടങ്ങുകൾ എല്ലാം പറഞ്ഞു തന്ന അവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഭാഗം പഠിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർത്തെടുക്കണ്ടേ വേണം അപ്പോൾ ടീച്ചറ് ഇവിടെ നിന്നെല്ലാം ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കണം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ ഒരു ആദ്യം നമ്മൾ എന്താ പഠിച്ചത് വിവാഹം എന്ന കുതാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് നല്ല അടിയുറച്ച പ്രാർത്ഥന വേണമെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികളായിട്ട് ആര് ക്ഷണിക്കണം നമ്മുടെ ഈശോയെയും പരിശുദ്ധ അമ്മയെയും നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കണമെന്ന് നമ്മൾ പഠിച്ചു പിന്നെന്താ പഠിച്ചത് ആദ്യത്തെ വിവാഹം എവിടെ വെച്ചാണ് നടന്നത് ഏതൻ തോട്ടത്തിൽ വെച്ച് ഏതൻ തോട്ടത്തിൽ ഏകനായിരിക്കുന്ന ആദ്യത്തെ കണ്ട് ദൈവം എന്താ പറഞ്ഞത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ഏറ്റവും ചേർന്ന ഞാൻ അവന് നൽകുമെന്ന് പറഞ്ഞ് ദൈവം എന്ത് ചെയ്തു ആദത്തിൽ നിന്ന് തന്നെ ഹവായെ സൃഷ്ടിച്ചു അങ്ങനെ ആദത്തിലൂടെയും ഹവായിലൂടെയും ആദ്യ കുടുംബം സ്ഥാപിച്ചുകൊണ്ട് ദൈവം മനുഷ്യവർഗത്തെ കുടുംബമായി ജീവിക്കുവാൻ വേണ്ടിയിട്ട് അനുഗ്രഹിച്ചു എന്ന് നമ്മൾ പഠിച്ചു പിന്നെ നമ്മൾ എന്താ പഠിച്ചേ വിവാഹം എന്ന കുതാശിയുടെ ഡെഫിനേഷനായിട്ട് എന്താ പഠിച്ചേ വിവാഹബന്ധമെന്നത് പവിത്രവും പരിശുദ്ധവുമാണെന്നും അതുപോലെ തന്നെ മരണം വരെ തുടർന്നുകൊണ്ട് പോവേണ്ട ബന്ധമാണെന്നും നമ്മൾ പഠിച്ചു പിന്നെന്താ പഠിച്ചേ സ്ത്രീയും പുരുഷനും തമ്മിലാണ് വിവാഹം ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലേ അപ്പോൾ ക്രൈസ്തവരായ നമ്മിയെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അതെന്തുകൊണ്ടായിരുന്നു ആ വിവാഹം എന്നത് ഒരു കൂതാശിയാണല്ലേ അതുകൊണ്ട് തന്നെ ക്രൈസ്തവരായ നമ്മിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം വിവാഹമെന്ന കൂതാശിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ വിവാഹത്തിലൂടെ പുതിയൊരു കുടുംബമാണ് സ്ഥാപിതമാകുന്നതെന്ന് നമ്മൾ പഠിച്ചു പിന്നെ എന്തൊക്കെയാണ് പഠിച്ചത് വിവാഹ ബന്ധത്തിന് സുപ്രധാനമായിട്ട് രണ്ട് ഘടകങ്ങളുണ്ടെന്ന് പഠിച്ചല്ലോ ഏതൊക്കെയായിരുന്നു ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പര സ്നേഹവും പരസ്പര വിശ്വസ്തയുമാണ് ഏറ്റവും സുപ്രധാനമായ രണ്ട് ഘടകങ്ങളെന്ന് പഠിച്ചു അതുപോലെ തന്നെ മിഷിഹായും സഭയും തമ്മിലുള്ള ബന്ധം പോലെ അടിയുറച്ചതായിരിക്കണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമെന്ന് നമ്മൾ പഠിച്ചു ഏറ്റവും അവസാനമായിട്ട് നമ്മൾ എന്താ കഴിഞ്ഞ ഞായറാഴ്ച പഠിച്ചത് എന്ന കുതാശിയിലൂടെ ഒരു കുടുംബമായി തീരുന്നവർക്ക് ദൈവം ദാനമായിട്ട് ആരെ നൽകുന്നാ പറഞ്ഞത് ആ നിങ്ങളെ പോലുള്ള കുഞ്ഞ് മക്കളെ ദാനമായിട്ട് നൽകുന്നു പറഞ്ഞല്ലേ ആ മക്കളെ ദൈവത്തിന് അനുസൃതമായ രീതിയിൽ നന്മയുള്ള മക്കളായിട്ട് വളർത്താനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ടെന്ന് പഠിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പഠിച്ചത് ഇന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് അറിയാവോ ഇന്ന് നമ്മൾ വിവാഹം എന്ന കുതാശിയുടെ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുന്നുണ്ട് അതുകൂടാതെ മാതാപിതാക്കളുടെ കടമകൾ എന്ത് മക്കളുടെ കടമകൾ എന്ത് എന്ന് പഠിക്കും അതുകൂടാതെ വേറെ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയാവോ മാതൃകാ കുടുംബം അല്ലെങ്കിൽ മോഡൽ ഫാമിലി എന്താണെന്ന് എന്ന് നമ്മൾ പഠിക്കും അപ്പം നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ നിങ്ങൾ ഈ വിവാഹ ചടങ്ങുകളൊക്കെ കൂടിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഡീശറിനോട് പറഞ്ഞു നിങ്ങളുടെ കസിൻസിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിലുള്ളവരുടെയൊക്കെ ആയിട്ട് ഒത്തിരിയേറെ വിവാഹ ചടങ്ങുകൾ നിങ്ങൾ കൂടിയിട്ടുണ്ട് അപ്പോൾ ആ ചടങ്ങുകളിലെല്ലാം എല്ലാ ദേവാലയങ്ങളിലും പാടി വരുന്നൊരു പാട്ടുണ്ട് ഏതാണെന്ന് അത് രണ്ടു രണ്ടുപേരെ ടീച്ചർ നിങ്ങൾക്കിപ്പോ പാടിത്തരാം പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു ഉയരുന്നുസഭ വിജയത്തിൻ പൊൻതൊടുകുറി അണിയുന്നു എന്താ മക്കളെ ഈ പാട്ടിൻ്റെ വരികളിൽ പറയുന്നത് ആ എല്ലാവർക്കുമുള്ള ഒരു അറിയിപ്പായിരുന്നു അല്ലേ എന്താണ് പുതിയൊരു കുടുംബത്തിൻ്റെ തുടക്കമാണിവിടെ നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന കുടുംബം എന്തിൻ്റെ വിജയത്തിനുള്ളതാണ് നമ്മുടെ തിരുസഭയുടെ വിജയത്തിന് വേണ്ടിയിട്ട് കൂടെ ഉള്ളതാണ് എങ്ങനെയാണ് ഒരു കുടുംബം അല്ലെങ്കിൽ വിവാഹം എന്ന കുതാശ തിരുസഭയുടെ വിജയത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് വിവാഹം എന്ന കുതാശയിലൂടെ ഒരു കുടുംബമായി തീരുന്നവർക്ക് ദാനമായിട്ട് ദൈവം ആരെ നൽകുന്ന ടീച്ചർ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു തന്നത് നിങ്ങളെപ്പോലുള്ള കുഞ്ഞുമക്കളെ അല്ലേ അപ്പം കുഞ്ഞുമക്കളെ നന്മയുള്ള മക്കളായിട്ട് ദൈവത്തിന് അനുസൃതമായ രീതിയിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന മക്കളായിട്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന മക്കളായിട്ട് തിരുസഭയുടെ മക്കളായിട്ട് വളർത്താനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് ഈ വിവാഹമെന്ന കുതാശയിലൂടെ നൽകപ്പെടുന്നുണ്ട് അങ്ങനെയാണ് കുടുംബം തിരുസഭയെ ശക്തിപ്പെടുത്തുന്നതും തിരുസഭയെ വളർത്തുന്നതും അപ്പോൾ ഈ പാട്ടിനോട് തുടർന്ന് ഒത്തിരിയേറെ കർമ്മങ്ങൾ ദേവാലയത്തിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്നറിയാവോ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്താണെന്ന് വെച്ചാൽ നവവധൂവരന്മാരുടെ പരസ്പരം സമ്മതം ചോദിക്കുന്ന ഒരു കർമ്മമുണ്ട് ഈ ഒരു പരസ്പരം സമ്മതം ചോദിക്കുന്ന ഈ കർമ്മത്തെ പുരോഹിതൻ എന്ത് ചെയ്യുന്നു ആശീർവദിക്കുന്നുണ്ട് ഇങ്ങനെ പുരോഹിതൻ്റെ കൂടി പരസ്പരം സമ്മതം നൽകുന്ന കർമ്മമാണ് വിവാഹം എന്ന കുദാശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അതുപോലെ തന്നെ ഒത്തിരി കർമ്മങ്ങളുണ്ട് ഏതൊക്കെയാണെന്നോ താലി അണിയിക്കുന്നത് മോതിരം അണിയിക്കുന്നത് മന്ത്രകോടി അണിയിക്കുന്നത് നമ്മുടെ വിശുദ്ധ ബൈബിളിൽ തൊട്ട് പ്രതിജ്ഞ എടുക്കുന്നത് മാല അണിയിക്കുന്നത് വെഞ്ചിന് ജപമാല നൽകുന്നത് അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി കർമ്മങ്ങൾ ദേവാലയത്തിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ പരസ്പരമുള്ള സമ്മതത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായിട്ട് പറയുന്നത് ടീച്ചർ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു വിവാഹ ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ വിവാഹ കർമ്മത്തിൻ്റെ ഒരു വീഡിയോ അപ്പോൾ ആ നവവധുവും വരനും എന്താണ് ദേവാലയത്തിൽ തങ്ങളുടെ ബന്ധുക്കളോടും നാട്ടുകാരോടൊക്കെ ഒപ്പമായിട്ട് ദേവാലയത്തിൽ വന്നിരിക്കുകയാണ് വിവാഹ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് പുരോഹിതൻ എന്തു ചെയ്യുന്നുണ്ട് അവരോട് പരസ്പരം സമ്മതമാണോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് നവവധു എന്ത് പറയുന്നു തനിക്ക് ഈ വിവാഹത്തിൽ സമ്മതമല്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ വിവാഹം നടക്കുമോ ഇനി ഇല്ല എന്താണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പര സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കർമ്മങ്ങൾക്കൊക്കെ അവിടെ പ്രാധാന്യമുള്ളൂ ആ നവവധു അവിടെ ഭർത്താവിൻ്റെ സമ്മതം അറിയിക്കാത്ത പക്ഷം അവിടെ ഈ ബാക്കിയുള്ള താലി കിട്ടുന്നതിലോ മോതിര അണിയിക്കുന്നതിലോ ഏതെങ്കിലും ഒരു കർമ്മത്തിന് വല്ല പ്രാധാന്യം ഉണ്ടാകുന്നുണ്ടോ ഇല്ല അപ്പോൾ ഈ പരസ്പരമുള്ള സമ്മതത്തിന് അത്രമാത്രം പ്രാധാന്യം ഉണ്ട് ഈ കർമ്മങ്ങളെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നോ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പരസ്പരമുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളെല്ലാം നടക്കുന്നത് ഇങ്ങനെ ഐക്യപ്പെടുന്ന പുതിയ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് ചൊരിയപ്പെടുന്നുണ്ട് അപ്പോൾ ടീച്ചർ ഇപ്പം പറഞ്ഞു ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് ചൊരിയപ്പെടുന്നുണ്ടെന്ന് അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൃപ ഏതായിരിക്കും ആ പുതിയൊരു കുടുംബത്തിലേക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതായിരിക്കും ആ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ പോലുള്ള കുഞ്ഞു മക്കൾ അല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ടീച്ചർ ചോദിക്കട്ടെ നിങ്ങളെ ദൈവത്തിന് അനുസൃതമായ രീതിയിൽ നന്മയുള്ള മക്കളായിട്ട് വളർത്തുന്ന മാതാപിതാക്കൾ ആരുടെ പ്രതിനിധികളായിരിക്കും ദൈവത്തിൻ്റെ പ്രതിനിധികളായിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ മക്കൾ ദൈവത്തിൻ്റെ ദാനവും മാതാപിതാക്കൾ ദൈവത്തിൻ്റെ പ്രതിനിധികളും ഇനി ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ തിരു കുടുംബം എന്താണെന്ന് കേട്ടിട്ടുണ്ടോ തിരു കുടുംബത്തിൽ ആരൊക്കെയാ ഉള്ളേ ഈശോയും പരിശുദ്ധ അമ്മയും അവസ്യ ഈശോയുടെ കുടുംബം എന്തുകൊണ്ടാണ് നമ്മൾ തിരു കുടുംബം എന്ന് വിളിക്കുന്നത് ഈശോയുടെയൊക്കെ കുടുംബം നമുക്ക് മാതൃകയാക്കാൻ പറ്റിയതാണല്ലേ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയൊക്കെ പ്രീതിയിൽ നല്ലൊരു മകനായിട്ടാണ് ഈശോ വളർന്നത് ഈശോയുടെ മാതാപിതാക്കളോ ഈശോയ്ക്ക് നല്ല മാതൃക നൽകിയാണ് അവസ്യപിതാവും മാതാവും ജീവിച്ചത് അതുകൊണ്ട് അവരുടെ കുടുംബത്തെ നമുക്ക് മാതൃകാ കുടുംബം തെരു കുടുംബം എന്നൊക്കെ വിളിക്കാം നിങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ മാതൃകാ കുടുംബങ്ങളാണോ ആണോ നോക്കണ്ടേ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ മാതൃകാ കുടുംബമാണോ എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഒരു മാതൃകാ കുടുംബത്തിന് വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ നല്ല പ്രാർത്ഥനയുള്ള പരസ്പരം സ്നേഹമുള്ള പങ്കുവയ്ക്കുന്ന ക്ഷമിക്കുന്ന ഒരു കുടുംബത്തെ നമുക്ക് മാതൃകാ കുടുംബം എന്ന് വിളിക്കാം നമ്മുടെ ഫ്രാൻസിസ് മാർ പാപ്പ നല്ലൊരു കുടുംബം അല്ലെങ്കിൽ നല്ലൊരു ബന്ധം തുടർന്നുകൊണ്ട് പോവേണ്ടതിന് വേണ്ട മൂന്ന് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഒന്നാമത്തേത് സേ സോറി എന്താണ് ക്ഷമ ചോദിക്കുന്നവരാകുക രണ്ടാമത്തേത് സേ താങ്ക് യു നന്ദിയുള്ളവരാകുക മൂന്നാമത്തേത് എസ്ക്യൂസ് മീ ആസ്കിങ് പെർമിഷൻ എന്താണ് അനുവാദം ചോദിക്കുന്നവരാകുക ഈ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീസറിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഒന്നാമത്തേത് ഏതായിരുന്നു സേ സോറി ക്ഷമ ചോദിക്കുന്നവരാകുക എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ക്ഷമ ചോദിക്കുന്നവരാകാൻ പറ്റുന്നത് നിങ്ങൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒരു കുർത്തക്കേട് ഒപ്പിക്കും ഇല്ലേ നമ്മളത്ര ക്രിയേറ്റീവായിട്ട് ആലോചിച്ച് എന്തൊക്കെ ചെയ്താലും നമ്മുടെ ചാച്ചനും അമ്മയും എന്തു ചെയ്യും കൈയോടെ കുർത്തക്കേട് പൊക്കും അതിനുള്ള ശിക്ഷയും അപ്പോൾ തന്നെ തരും അപ്പം നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ തെറ്റിനെ മനസ്സിലാക്കി ഞാൻ ഇനി അത് ചെയ്യില്ല എന്ന ഉറപ്പോടെ പപ്പയുടെ അമ്മയുടെ അടുത്ത് നിന്നിട്ട് എന്ത് പറയണം പപ്പ സോറി ഞാൻ ഇനി ചെയ്യത്തില്ല അമ്മ സോറി അങ്ങനെ മാതാപിതാക്കളോട് സോറി പറയാൻ നമ്മൾ പഠിക്കണം അപ്പോൾ മക്കൾ മാത്രം സോറി പറഞ്ഞാൽ മതിയോ അല്ല മാതാപിതാക്കൾക്കും സോറി പറയാൻ പറ്റും എങ്ങനെയാ പപ്പ ഇപ്പൊ ജോലിയും കഴിഞ്ഞ് വന്നെന്ന് ഓർത്തോ പപ്പയ്ക്ക് ജോലിയുടെ ടെൻഷനും അവിടുത്തെ എല്ലാ പ്രഷറും കാരണം പപ്പ ആകെ ദേഷ്യത്തിലാണ് വന്നേക്കുന്നത് അപ്പൊ അമ്മ പറഞ്ഞ എന്തെങ്കിലും പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതിക്കോ അപ്പോൾ പപ്പ എന്തു ചെയ്യും അമ്മയോട് ദേഷ്യപ്പെടും കുറച്ച് കഴിഞ്ഞ് അപ്പം നമ്മുടെ വീട്ടിൽ സന്തോഷമൊക്കെ പോയി എന്താണ് പപ്പയും അമ്മയും കൂടെ വഴക്കിട്ടു പിന്നെ നമുക്കും ഒരു സന്തോഷമില്ല വീട്ടിലും ആകും ഒരു സന്തോഷമൊന്നുമില്ല അപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പപ്പയെന്ന് അമ്മയോട് പറയാ ഇടി ഞാനപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞ കേട്ടോ നീ അതൊന്നും മനസ്സിൽ വെക്കണ്ട സോറി എന്ന് പറഞ്ഞാലോ ആ നമ്മുടെ കുടുംബത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ സന്തോഷത്തിന് തിരികൂടി മധുരം വെക്കുമല്ലേ അപ്പോൾ ആ സോറി എന്ന ഒരു ചെറിയ വാക്കിന് നമ്മുടെ കുടുംബത്തിൽ വളരെയേറെ പ്രാധാന്യം ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു സേയ് താങ്ക് യു നമുക്ക് എങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നന്ദിയുള്ളവരാകാൻ പറ്റും നമ്മുടെ അമ്മ എല്ലാ ദിവസവും സമയാസമയങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ തരും പപ്പയാണെങ്കിലോ കഷ്ടപ്പെടുന്നതും ജോലി എടുക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് മക്കളായ നമുക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ ആരെങ്കിലും നന്ദി പറയാറുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ എന്തു ചെയ്യണം ഇനി തൊട്ട് എന്ത് ചെയ്തു തന്നാലും ചെറുതാകട്ടെ വലുതാകട്ടെ എന്തു ചെയ്താലും നന്ദി പറയാൻ നമ്മൾ പഠിക്കണം അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മാത്രം നന്ദി പറഞ്ഞാൽ മതിയോ അല്ല നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും പൊതുസ്ഥലങ്ങളിലാണോ ആ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എന്ത് ഉപകാരം ആര് ചെയ്താലും അതിനൊക്കെ നമ്മൾ നന്ദി പറയുന്നവരാകണം മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു എസ്ക്യൂസ് മീ ആസ്കിങ് പെർമിഷൻ അനുവാദം ചോദിക്കുന്നവരാകുക നമ്മൾ നമ്മുടെ കുഞ്ഞ് ബുദ്ധിയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ആലോചിച്ചുകൂട്ടും കുറേ തീരുമാനങ്ങളൊക്കെ എടുക്കും അല്ലേ അപ്പോൾ ആ തീരുമാനങ്ങളൊക്കെ ആരോട് ഷെയർ ചെയ്യണം നമ്മുടെ പപ്പയോടും അമ്മയോടും ഷെയർ ചെയ്യണം അപ്പോൾ ആ തീരുമാനത്തിൽ എന്തെങ്കിലും തിന്മകളൊക്കെ ഉണ്ടെങ്കിൽ ആര് മാറ്റിത്തരും അത് പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിലാക്കിത്തരാൻ വേണ്ടിയിട്ട് നമ്മുടെ പപ്പയ്ക്കും അമ്മയ്ക്കും പറ്റും അതുപോലെ നമ്മുടെ മുതിർന്നവർക്കൊക്കെ പറ്റും നമ്മൾ എന്ത് ചെയ്താലും ആരോട് അനുവാദം ചോദിക്കുക നമ്മുടെ മുതിർന്നവരോട് അനുവാദം ചോദിക്കണം പപ്പയോടാണെങ്കിൽ പോലും എവിടെയെങ്കിലും പോകാനാണെങ്കിൽ പപ്പ ഞാനൊന്നവിടെ പൊക്കോട്ടെ അമ്മ ഞാനതൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നതിൽ ഒരു നാണക്കേടും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് അതിൽ നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് തരാനുള്ള വിവേകം അവർക്കുണ്ടാകും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊക്കെ നമ്മുടെ കുടുംബത്തെ മാതൃകാ കുടുംബമാക്കി മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഒരു ചുരുക്കത്തിൽ മാതൃകാ കുടുംബം എന്താണെന്ന് പറഞ്ഞു തരട്ടെ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളും അടങ്ങുന്ന കുടുംബത്തെ നമുക്ക് മാതൃകാ എന്ന് വിളിക്കാം നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളപ്പോൾ ഇത്രയും കേട്ടിട്ട് മാതൃകാ കുടുംബമാണോ എന്ന് തോന്നുന്നുണ്ടോ ആണെങ്കിൽ അത് അതേപോലെ നിലനിർത്തി കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം അല്ലെങ്കിലോ ദേ ഇപ്പോൾ തൊട്ട് നിങ്ങൾ തുടങ്ങിക്കോ നിങ്ങളുടെ കുടുംബങ്ങൾ മാതൃകാ കുടുംബങ്ങളാക്കി മാറ്റണം ഈശോയുടെ തിരുക്കുടുംബം പോലെ ആക്കി മാറ്റണം മാതാപിതാക്കളായിരിക്കണം മക്കൾക്ക് ഏറ്റവും നല്ല മാതൃക ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെയൊക്കെ റോൾ മോഡൽസ് ആരാ നിങ്ങളുടെയൊക്കെ മാതൃക ആരാ സിനിമാ നടന്മാരോ നടിമാരോ ആണോ അതോ വല്ല സ്പോർട്സ് താരങ്ങളോ ആരാണ് ആരും ആയിക്കൊള്ളട്ടെ ഏറ്റവും നല്ല മാതൃക നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കണം അങ്ങനെ ആയാലേ നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അല്ലേ നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് കണ്ടുവളരുന്നത് ഈ പ്രായം വരെ നിങ്ങളുടെ മാതാപിതാക്കളെയാണ് അല്ലേ അപ്പോൾ ഈ മാതാപിതാക്കൾക്ക് എന്ത് വേണം മക്കൾക്ക് മാതൃക ആവാനുള്ള കഴിവ് വേണം എങ്ങനെയാണ് രാവിലെ തൊട്ട് വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററൊക്കെ യൂസ് ചെയ്ത് സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കൾ ചെന്ന് തങ്ങളുടെ മക്കളോട് പറയുക എന്തിനാണ് നീ ഏതു നേരം വാട്സപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാണ് ഏതു നേരം ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് വല്ല അർത്ഥമുണ്ടോ ആ ഒരു ചോദ്യത്തിന് ഇല്ല അപ്പോൾ മാതാപിതാക്കളായിരിക്കണം മക്കൾക്ക് അവരെങ്ങനെ വളരണം എന്നതിന് മാതൃക ആകേണ്ടത് അതുപോലെ തന്നെ മക്കളുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് അവരുടെ പഠനമാവട്ടെ അവരുടെ സംരക്ഷണമാകട്ടെ അവർക്ക് സമയാസമയങ്ങളിൽ പ്രായത്തിനനുസരിച്ച് നൽകുന്ന കുതാശകളുടെ കാര്യത്തിലാകട്ടെ പ്രാർത്ഥനകളുടെ കാര്യത്തിലാവട്ടെ ദിവ്യബലിയിലുള്ള പങ്കാളിത്തത്തിന്റെ കാര്യത്തിലാകട്ടെ എല്ലാ കാര്യത്തിനും മക്കൾക്ക് മാതൃകയും അതുപോലെ തന്നെ ആവശ്യാനുസരങ്ങൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാനുള്ള കടമ ആർക്കുണ്ട് മാതാപിതാക്കൾക്ക് ഉണ്ട് അപ്പോൾ ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് മാത്രമേ ഉത്തരവാദിത്തം അല്ല മക്കൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്തായിരിക്കും മക്കളുടെ ഉത്തരവാദിത്തം ആ മക്കളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് വിശുദ്ധ പൗല സ്ലിഹ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട് ഒരു വാക്യം പറയുന്നുണ്ട് ആ വാക്യത്തിൽ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് പൗല സുലിഹ എങ്ങനെ പറയ ഇങ്ങനെയാ പറയുന്നത് കുട്ടികളെ നിങ്ങൾ കർത്താവിൽ മാതാപിതാക്കളെ അനുസരിക്കുവിൻ അത് നിങ്ങളുടെ കർത്തവ്യമാണ് വിശുദ്ധ പൗല സുലിഹ ആരോടത് പറയണത് പപ്പയോടോ അമ്മയോടാണോ അതോ വല്യപ്പച്ചനോടോ വല്യപ്പച്ചയോടോ അതോ ആൻറ്റിയോടോ അങ്കളിനോടോ അല്ല കുട്ടികളായ നിങ്ങളോടാണ് പറയുന്നത് എന്താ പറയുന്നത് കുട്ടികളെ നിങ്ങൾ കർത്താവിൽ മാതാപിതാക്കളെ അനുസരിക്കുവിൻ അത് നിങ്ങളുടെ കർത്തവ്യമാണെന്ന് അങ്ങനെയാണേ മാതാപിതാക്കൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വവും മക്കൾ മക്കളുടെ ഉത്തരവാദിത്വവും നല്ല രീതിയിൽ നിർവഹിച്ചാൽ നിങ്ങളുടെയൊക്കെ കുടുംബം നല്ല കുടുംബം ആകല്ലേ മാതൃകാ കുടുംബം ആകലേ ആകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിവാഹം എന്ന കുതാശിയുടെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇന്ന് എന്തൊക്കെയാ പഠിച്ചത് നമുക്കൊന്ന് ഓടിച്ചു ഓർത്ത് നോക്കിയാലോ ഓക്കെ എന്തൊക്കെയാ ആദ്യം പഠിച്ചത് എന്ന കുദാശിയുടെ കർമ്മങ്ങൾ ഏതൊക്കെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഏതായിരുന്നു നവവധൂവരന്മാരുടെ പരസ്പരമുള്ള സമ്മതം നൽകലും ആ സമ്മതത്തെ പുരോഹിതൻ ആശീർവദിക്കുന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അത് കഴിഞ്ഞ് എന്താ നമ്മൾ പഠിച്ചത് അതിനെ തുടർന്ന് എന്തൊക്കെ കർമ്മങ്ങൾ ഉണ്ടെന്നാണ് പഠിച്ചത് താല് ചാർത്തലുണ്ട് മോതിരം അണിയിക്കുന്നതുണ്ട് മന്ത്രകോടി അണിയിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ തൊട്ട് പ്രതിജ്ഞ ചെയ്യുന്നത് ജപമാല നൽകുന്നത് ഒരു കാര്യം ചോദിക്കട്ടെ ഈ ജപമാല എന്തിനാ നൽകുന്നത് ആ ആ കുടുംബത്തില് പുതിയതായിട്ട് തുടങ്ങുന്ന ആ കുടുംബത്തില് ആരുടെ സംരക്ഷണം എപ്പോഴും വേണം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എപ്പോഴും വേണം അല്ലെ അതിനു വേണ്ടിയിട്ടാണ് ജപമാല നൽകുന്നത് ഇങ്ങനെ ഒത്തിരി ഒത്തിരി കർമ്മങ്ങൾ നടക്കുന്നുണ്ട് ഈ കർമ്മങ്ങളൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു ഭാര്യ ഭർത്തൻ ഭർത്താക്കന്മാരുടെ പരസ്പരമുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഐക്യപ്പെടുന്ന കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കൃപ ധാരാളമായി ചൊരിയപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചു അത് കഴിഞ്ഞ് എന്താ പഠിച്ചത് മാതാപിതാക്കള് ദൈവത്തിന്റെ പ്രതിനിധികളാണെന്ന് പഠിച്ചു മക്കളോ ദൈവത്തിന്റെ ദാനവും അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചത് മാതൃകാ കുടുംബം എന്താണെന്ന് പഠിച്ചല്ലേ മാതൃക കുടുംബത്തിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം പ്രധാനപ്പെട്ട സേ താങ്ക് യു നന്ദി അവരാകുക രണ്ടാമത്തെ എന്താണ് സേ സോറി ക്ഷേമ ചോദിക്കുന്നവരാകുക മൂന്നാമത്തേത് എക്സ്ക്യൂസ് മീ ആസ് പെർമിഷൻ അനുവാദം ചോദിക്കുന്നവരാകുക ഈ മൂന്ന് കാര്യങ്ങള് ഒരു മാതൃകാ കുടുംബത്തിന് അത്യാവശ്യമാണ് മാതൃകാ കുടുംബത്തെ എങ്ങനെ ഒന്ന് ചുരുക്കി പറയാം മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളും അടങ്ങുന്ന കുടുംബത്തെ നമുക്ക് മാതൃകാ കുടുംബം എന്ന് വിളിക്കാം അപ്പോ അത് കഴിഞ്ഞെന്താ പഠിച്ചേ മാതാപിതാക്കളുടെ കർമ്മ കടമകൾ എന്തൊക്കെയായിരുന്നു ആ മക്കളുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് അവരെ നല്ല മക്കളായിട്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട് വളർത്താനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് ഉണ്ട് അങ്ങനെയാണെങ്കിൽ മക്കളുടെ കടമകൾ എന്തൊക്കെയാ വിശുദ്ധ പൗലോ സ്ലിഹ പറയുന്നത് പോലെ കുട്ടികളെ നിങ്ങൾ കർത്താവിൽ മാതാപിതാക്കളെ അനുസരിക്കുവേൻ അത് നിങ്ങളുടെ കർത്തവ്യമാണ് അങ്ങനെയാണെങ്കിൽ ഈശോയുടെ കുടുംബം പോലെ തിരു കുടുംബമായിട്ട് നമ്മുടെ ഏക കുടുംബങ്ങൾ മാറ്റണ്ടേ മാറ്റണം അപ്പോൾ നമ്മുടെ പതിമൂന്നാമത്തെ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്നൊരു വചനം പഠിക്കണ്ടേ പഠിക്കണം ഇതാണ് ഇന്നത്തെ വചനം മകനെ മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം ഉത്സാഹിച്ചാൽ നിനക്ക് സമൃദ്ധനാകാം പ്രഭാഷകൻ ആറ് മുപ്പത്തി രണ്ട് അപ്പോൾ ഈ വചനത്തിൽ പറയുന്നത് പോലെ മനസ്സ് വെച്ച് ഞാനിയാകാൻ പറ്റണം വേഗം ഈ വിഭജനം പഠിച്ചോ ടീച്ചർ ഒന്നും കൂടെ തരാം മകനെ മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം ഉത്സാഹിച്ചാൽ നിനക്ക് സമൃദ്ധനാകാം പ്രഭാഷകൻ ആറ് മുപ്പത്തി രണ്ട് ആക്ടിവിറ്റി വേണ്ട എന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം ആക്ടിവിറ്റി ഇതാണ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ ഒരു വീട് വരയ്ക്കണം വീടിന് നാല് കല്ലുകൾ അടിത്തറയായിട്ട് വരയ്ക്കണം ഈ അടിത്തറയിൽ എന്ത് ചെയ്യണം നിങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ മാതൃകാ കുടുംബമായി മാറേണ്ടതിന് വേണ്ട കാര്യങ്ങൾ ഈ നാല് കല്ലുകളിൽ എഴുതണം വാതിലോ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ എന്ന് അവരുടെയൊക്കെ പേരുകളൊക്കെ എഴുതണം വീടിൻ്റെ മേൽക്കൂരയിലോ ആ ഇന്ന് നമ്മൾ പഠിച്ച വചനം ഉണ്ടല്ലോ ആ വചനം നിങ്ങളുടെ ആ വീടിൻ്റെ മേൽക്കൂരയിൽ എഴുതണം ഇതാണ് ഇന്നത്തേക്കുള്ള ആക്ടിവിറ്റി അപ്പോൾ ഈ ക്ലാസ് തീരുന്നതിന് മുമ്പേ ടീച്ചറെ രണ്ട് ജീവിതങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം വേറെ ആരുമല്ല വിശുദ്ധ ജോൺ മരിയാ വിയാനിയും രണ്ടാമത്തെ ആള് ഹിറ്റ്ലറും വിശുദ്ധ ജോൺ മരിയാ വിയാനിയുടെ ജീവിതം എടുത്താൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതലേ അവൻ്റെ അമ്മ എന്തു ചെയ്തിരുന്നു മാതാപിതാക്കൾ അവനെ വിശുദ്ധിയിൽ നന്മയുള്ള മകനായിട്ടാണ് വളർത്തിയത് പ്രാർത്ഥനയിലും വിശുദ്ധ ബലിയിലൊക്കെ അവനെ നല്ല രീതിയിൽ പങ്കു കൊള്ളിക്കുമായിരുന്നു സഭാ മർദ്ദകരുടെ കാലത്ത് പോലും അതായത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തിരുന്ന കാലത്ത് പോലും ജോൺ വിയാനെ അവൻ്റെ അമ്മ ദേവാലയത്തിൽ കൊണ്ടുപോവുകയും വിശുദ്ധ ബലിയിൽ പങ്കു കൊള്ളുകയൊക്കെ ചെയ്യുമായിരുന്നു ഇതൊക്കെ ആയിരിക്കണം അവനെ വിശുദ്ധനാക്കി മാറ്റിയത് അപ്പോൾ നമ്മുടെ ഹിറ്റ്ലറുടെ ജീവിതം എടുത്താലോ ആ അവൻ്റെ ബാല്യകാലം വളരെ ക്ലേശകരമായിരുന്നു എപ്പോഴും ശിക്ഷിക്കുന്ന തൂണൽ കെട്ടിയൊക്കെ ഹിറ്റ്ലറിനെ അടിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ ആയിരിക്കണം അവനിലെ വിശുദ്ധി എടുത്തു മാറ്റി മനുഷ്യനെ മർദ്ദിക്കുന്നവനാക്കിയത് അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത് ആ ഒരു വ്യക്തിയെ വിശുദ്ധനാക്കണോ എന്ന് തീരുമാനിക്കുന്നത് അവൻ്റെ കുടുംബമാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ ഭാവിയിലെ വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ കൊച്ചു ത്രേസ്യായും വിശുദ്ധ ജോൺ മരിയാബിയാനിയൊക്കെ ആക്കി നിങ്ങളെ മാറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് വിഷമിഷിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ